നമ്മൾ വിത്തായിക്കോട്ടെ തൈകളായിക്കോട്ടെ നമ്മൾ നട്ട് കഴിയുമ്പം ഇതേപോലെ രണ്ടോ മൂന്നോ നാലോ വെണ്ടക്ക കിട്ടും. അതിനുശേഷം ആ ഒരു ചെടി മൂത്ത് പഴുത്ത് പോകാറാണ് പതിവ് അല്ലേ. നമുക്ക് വെണ്ടക്ക ചെടി നിറയെ ദീർഘകാലത്തേക്ക് വിളവ് കിട്ടാൻ, ഇതേപോലെ കമ്പ് നിറയെ നമുക്ക് പുതിയ ബ്രാഞ്ചുകൾ വരികയും അതിൽ നിറയെ നമുക്ക് ഇതേപോലെ വെണ്ടക്കയും കിട്ടുകയാണെങ്കിലാണ് നമുക്ക് ദീർഘകാലത്തേക്ക് വിളവ് കിട്ടുകയും കൂടുതൽ വെണ്ടക്ക കിട്ടുകയും ചെയ്യുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കുറച്ചധികം പ്രോ ടിപ്സുകൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അത് കൃത്യമായ സമയങ്ങളിൽ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കും ചെടി നിറയെ വെണ്ടക്ക കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് വെണ്ടക്കയൊക്കെ വന്നതിന് ശേഷം ആ ഒരു ചെടി നശിച്ചു പോകാതെ ദീർഘകാലത്തേക്ക് വിളവ് കിട്ടാൻ നല്ലൊരു പോട്ട് മിക്സ് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ പകുതി ഭാഗത്തേക്ക് ചാണകപ്പൊടിയും പകുതി ഭാഗത്തേക്ക് മണ്ണുമാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ നിലത്താണ് നടന്നെങ്കിൽ ഒരു ചാല് കീറി ഈ ഒരു പോട്ട് മിക്സ് ഉണ്ടാക്കി ഒരു ഒരടി താഴ്ചയിൽ ചാല് കീറുക, ഒന്നര അടി വീതിയിൽ ചാല് കീറുക, അതിലേക്ക് ഈ ഒരു പോട്ട് മിക്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വേണം നമ്മൾ അതിൽ തൈകളോ വിത്തുകളോ പാവിയോ നട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ വിത്താണ് നടുന്നത്. വിത്ത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം വിത്ത് എടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ചധികം വിത്തുകൾ ഈ ഒരു ട്രേയിലേക്ക്, ടൊമാറ്റോ ട്രേയിലേക്ക് നമുക്ക് അഞ്ചാറ് തൈകൾ മാത്രമാണ് ആവശ്യമുള്ളത് മുളച്ചു വരുന്ന സമയത്ത്. അപ്പോൾ കൂടുതൽ വിത്തിട്ട് കൊടുത്താലുള്ള ഗുണം നല്ല കരുത്തുള്ള തൈകൾ നോക്കിയിട്ട് അതിൽ വെക്കുകയും നാലഞ്ച് ഇല പ്രായമായി കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല കരുത്തുള്ള തൈകൾ മനസ്സിലാവും. ബാക്കിയുള്ളത് നമുക്ക് പറിച്ചു മാറ്റി കൊടുക്കാം. ഇവിടെ പകുതി ഭാഗത്തേക്ക് ചകിരിച്ചോറും പകുതി ഭാഗത്തേക്ക് മണ്ണുമാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് അര ഇഞ്ച് കനത്തിൽ ഈ ഒരു വിത്തിട്ട സ്ഥലത്ത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് മുകൾ ഭാഗത്തേക്ക് ഈർപ്പം കിട്ടാനും പെട്ടെന്ന് വെള്ളം ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും മുകൾ ഭാഗം ഉണങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ കൃഷിയുടെയൊക്കെ നല്ല രീതിയിൽ സംരക്ഷിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഇതേപോലെ ഫെൻസിങ് ചെയ്യുക കേട്ടോ. അപ്പോൾ സാധാരണ വേലിയൊക്കെ ഇടുന്ന ആ ഒരു പൈസക്ക് തന്നെ നമുക്ക് ഇതേപോലെ ഫെൻസിങ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ കൃഷിയുടെയൊക്കെ നന്നായിട്ട് ഫെൻസിങ് ചെയ്തത് ഇവരാണ് കേട്ടോ. അപ്പോൾ കേരളം മുഴുവൻ ഇവർക്ക് ഓഫീസുകളുണ്ട്. അവിടെ നിന്ന് വന്നിട്ട് നല്ല രീതിയിൽ ഗുണമേന്മ കൂടിയ രീതിയിലുള്ള ഫെൻസിങ് നിങ്ങൾക്ക് നെറ്റ് വെച്ച് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും ഇതേപോലെ ഫെൻസിങ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മുന്നേ കാണിച്ച നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഇവിടെ ഇത് കണ്ടോ, നമ്മൾ മുകളിൽ മുന്നേ പറഞ്ഞ രീതിയിൽ തന്നെ ഒരു അര ഇഞ്ച് കനത്തിൽ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം പോട്ട് മിക്സ്. നന്നായിട്ട് മുകൾ ഭാഗത്തേക്ക് ഈർപ്പം നിൽക്കുകയും ചെയ്യും. പെട്ടെന്ന് തൈകൾ നല്ല ആരോഗ്യത്തോടു കൂടി മുളച്ചു വരികയും ചെയ്യും. അപ്പോൾ ഈ രീതിയിലൊന്ന് നിങ്ങൾ നട്ടു നോക്കുക. വിത്ത് നടുന്ന സമയത്ത്, തൈ നടുന്ന സമയത്താണെങ്കിൽ നമ്മൾ മുന്നേ പറഞ്ഞ പോട്ട് മിക്സ് നന്നായിട്ടാക്കി മുകൾ ഭാഗത്തേക്ക് ഇതേപോലെ ഫില്ല് ചെയ്തെടുത്തതിന് ശേഷം വേണം തൈകൾ നട്ടു കൊടുക്കാനും. അപ്പോൾ നല്ല രീതിയിൽ പെട്ടെന്ന് വേര് പിടിച്ചു വരാൻ വേണ്ടിയിട്ടും സഹായിക്കും. അപ്പോൾ രാവിലെയും വൈകുന്നേരവും നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കാനായിട്ട് കൂടിയും ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഇത് നന്നായിട്ട് മുളച്ച് വന്നതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഇനി അങ്ങോട്ട് തുടർന്നുള്ള സമയത്ത് പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ നല്ലൊരു വളരീതി കൂടി പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത് കൂടിയും ഒഴിച്ചു കൊടുക്കാനായിട്ട് മറന്നുപോകരുത്. അപ്പോൾ നമുക്ക് വളമുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത് ഒരു പിടി പച്ചപ്പയർ എടുക്കുക, അതേപോലെ തന്നെ 50 ഗ്രാം കടലപ്പിണ്ണാക്ക് എടുക്കുക. നന്നായിട്ടൊരു 10 ലിറ്റർ വെള്ളത്തിലിട്ട് വെച്ച് ഒരു 10 ദിവസം കഴിയുമ്പോൾ ഇത് നമുക്ക് മുക്കി ഒഴിച്ചു കൊടുക്കുക എന്നുള്ള ചൂട്ടൽ ഒഴിച്ചു കൊടുക്കുക. വളരെയധികം റിസൾട്ട് കൂടുതലാണ്. അതോടൊപ്പം തന്നെ നമ്മൾ വെണ്ടക്കത്തൈ നട്ട് ഇതിൽ ഫസ്റ്റത്തെ ചെറിയ ചെറിയ പൂക്കൾ വരും. ആ പൂക്കൾ ആദ്യം വരുന്ന ഒരു 2, 3, 4 പൂക്കൾ നമ്മൾ മെല്ലെ നമ്മൾ ഒടിച്ചു മാറ്റി കൊടുക്കുക. ഒടിച്ചു മാറ്റി കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം തൂമ്പ് കട്ടായി പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഒരു വലുപ്പാവുന്ന സമയത്ത് തന്നെ കണ്ടോ, മുകൾ ഭാഗത്ത് ഈ കാണുന്ന ഒരു വലുപ്പാവുമ്പോൾ തന്നെ കട്ടായി കൊടുക്കുക. ഈ ഒരു വലുപ്പാവാൻ നിൽക്കരുത്. തൊട്ട് മുകളിൽ കണ്ടോ, ഇത് ഈ ഒരു പ്രായമാവുമ്പോൾ തന്നെ അത് ഇതേപോലെ മെല്ലെ ഒന്ന് സോഫ്റ്റായിട്ടൊന്ന് മെല്ലെ ഒന്ന് വളച്ചു കൊടുത്താൽ മതി, അത് അങ്ങ് കട്ടായി പോകുന്നോളും കണ്ടോ. ഇതേപോലെ നമുക്ക് സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം വരുന്ന ഒരു 4 വരുന്ന പൂക്കൾ അത് കായാവാൻ വെണ്ടക്കയാവാൻ നിർത്താതെ നമ്മൾ അതിൻ്റെ മുമ്പ് തന്നെ ചെറിയ പൂവാകുമ്പോൾ തന്നെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. നമുക്ക് വലിയ ചെടിയായിട്ട് ഇതേപോലെ കിട്ടുകയും ചെയ്യും. ദീർഘകാലത്തേക്ക് വരും. അടിഭാഗത്ത് നിന്ന് കൂടുതൽ ബ്രാഞ്ചുകൾ വരാനൊക്കെ സഹായിക്കും. അപ്പോൾ ഈ ഒരു ടിപ്സുകൾ ചെയ്തു കൊടുക്കുക. അതേപോലെ തന്നെ വളരീതി നമ്മൾ ഒരു 10 ദിവസം ഇടപെട്ട് നമുക്ക് വളം ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് സീറോ കോസ്റ്റിൽ വളങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് കൂടിയും കണ്ടിട്ട് ആ വളക്കൂടിയും ചെയ്ത് കൊടുക്കാം.